ത്വരീഖത്തെന്നും അതാണ് ത്വരീഖത്തിന്റെ ശൈഖുമാരെന്നും പറഞ്ഞ് പ്രചരിപ്പിച്ച് സമുദായത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണയുടെ മരുന്ന് നൽകി അവരെ ഈ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന സ്വഭാവം കണ്ടോ. ഫൈസൽ മൗലവി അദ്ദേഹം കാണിക്കുന്നത് ഇതെങ്ങനെ ത്വരീഖത്താകും? എന്താണ് ത്വരീഖത്തെന്നും എന്താണ് ശരീഅത്തെന്നും എന്താണ് ഹഖീഖത്തെന്നും പള്ളി ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ പോലെ അത് പഠിപ്പിക്കുകയും സമസ്തയുടെ നിലപാടൊന്നുമാണെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ സമസ്തയുടെ പിന്നാലെ കൂടുകയോ? എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? എന്താണ് ശരീഅത്ത്? വശരീഅത്തുൽ അഖ്ദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹിയിൻ ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂമിൽ മൺബരി റഹിമഹുല്ലാ എന്താണ് ശരീഅത്ത് എന്ന് സമുദായത്തെ പഠിപ്പിച്ചു. യജമാനൻ എന്താണോ നിർദ്ദേശിക്കുന്നത് അത് ജീവിതത്തിൽ പകർത്തുകയും എന്താണോ വിരോധിച്ചത് അത് ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം, അതാണ് ശരീഅത്ത്. ഞാൻ ചോദിക്കട്ടെ, അന്യ പെണ്ണിനെ കാണുന്നത് ഹറാമല്ലേ? അവളെ സ്പർശിക്കുന്നത് ഹറാമല്ലേ? താടി വടിക്കുന്നത് ഹറാമല്ലേ? മ്യൂസിക് ഹറാമല്ലേ? പഞ്ഞ സ്ത്രീയുടെ കൈ പിടിക്കുന്നത് ഹറാമല്ലേ? അവളുമായി ശരീര സ്പർശനം കൊണ്ടും അതുപോലെ ദർശനം കൊണ്ടും ആസ്വദിക്കുന്നത് ഹറാമല്ലേ? ഇങ്ങനെ ശരീഅത്ത് പരിപൂർണമാവാത്തവൻ ത്വരീഖത്തിലോ ശരീഅത്തിന്റെ നിയമങ്ങൾ വളരെ കണിശമായി വളരെ സൂക്ഷ്മമായി സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ്. അഥവാ ശരീഅത്തിന്റെ നിയമങ്ങൾ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ കണിശത സ്വീകരിക്കുന്നുണ്ടോ അവൻ ത്വരീഖത്തിലാണ്. ഉദാഹരണം പറയട്ടെ, ഒരു വളഞ്ഞ വഴിയിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിക്കുകയാണ്. ആ സഞ്ചരിക്കുന്ന സ്പോട്ടിൽ അതിന്റെ അപ്പുറത്തു നിന്നൊരു അന്യസ്ത്രീ വരുന്നു. ഈ ഭാഗത്തിലൂടെ ഇവനും സഞ്ചരിക്കുന്നു. അറിയാതെ അവന്റെ കണ്ണ് ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് വയ്ക്കുന്നു. ശരീഅത്തിന്റെ നിയമം എന്താണ്? ഉടനെ കണ്ണ് താഴ്ത്തണം. ഇതാണ് ശരീഅത്തിന്റെ നിയമം. എന്നാൽ ത്വരീഖത്തിന്റെ നിയമമോ? ആ കാണലും ഹറാം തന്നെ. അങ്ങനെ സാധ്യതയുള്ള ഒരു വഴിയാണ് ആ വഴിയെങ്കിൽ അതിലൂടെ പോകാൻ പാടില്ല. ഇങ്ങനെ ത്വരീഖത്ത് പരിപൂർണമാവാത്ത ശരീഅത്ത് ലഭിക്കാത്ത ഒരു ശൈഖിനെ അത് കള്ള ശൈഖാണെന്ന് സമുദായത്തിന്റെ മുമ്പിൽ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ടാണോ ഈ അനാചാരം വിളമ്പുന്നത്? ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞത് മോനെ, ശരീഅത്താകുന്ന കപ്പലിൽ കയറി ത്വരീഖത്താകുന്ന ബഹറിലൂടെ സഞ്ചരിച്ച് ഹഖീഖത്താകുന്ന മുത്ത് സമ്പാദിക്കണം പൊന്നേ.
കപ്പലിൽ കയറാതെ ബഹറിലേക്ക് എടുത്തു ചാടില്ല, ബഹറിലേക്ക് എത്താതെ മുത്ത് കിട്ടണമെന്ന് ആഗ്രഹം പാടില്ല എന്ന് സൈനുദ്ദീന മഖ്ദൂമിൽ മുഖബരി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ സമസ്തയുടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. സമസ്തയുടെ നേതാക്കൾ അതിനു വേണ്ടി ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പ്രസംഗിച്ചു നടക്കുകയും 10,000 അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റും വിധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പേരൊരു ഉസ്താദ്. ആ ഉസ്താദ് അതിനെതിരെ എപ്പോഴും ശബ്ദിക്കുന്നു, എല്ലാ പണ്ഡിതന്മാരും ശബ്ദിക്കുന്നു. അദ്ദേഹം അതിനെതിരെ ശബ്ദിക്കുന്നത് കേട്ടോ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ ശ്രദ്ധിക്കണം. എന്റെ ജീവിതത്തിൽ എന്റെ പ്രസംഗം 4 കാര്യത്തിനെതിരാണ് ഞാൻ ഇന്നുവരെ ഉപയോഗിച്ചത്. ഒന്ന്, തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. അത് എപ്പോഴും മരിക്കുന്നത് വരെയും തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരാണ്. മറ്റൊന്ന്, മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികൾക്കെതിരാണ്. വേറെ ഒന്ന്, കള്ളത്തരീക്കത്തിനെതിരാണ്. വേറെ എന്റെ പ്രസംഗം ഞാൻ ഈ 30 കൊല്ലം ഉപയോഗിച്ചത് ജനങ്ങൾ ഭക്തിയോടുകൂടെ ജീവിക്കാനുള്ള തെക്കുവയിലേക്ക് ക്ഷണിക്കാനാണ്. നമ്മുടെ സപ്തദിന പ്രഭാഷണങ്ങളൊക്കെ ആ വഴിക്കാണല്ലോ എന്ന് ആ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇതാ തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ ദീന പ്രസംഗിക്കുന്ന പാവപ്പെട്ട നമ്മൾ, ആ രംഗത്ത് അതിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ പേരിൽ ഭീകരവാദം കെട്ടിവെച്ചാൽ അത് വേദനയല്ലേ? ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കള്ളത്തരീക്കത്തിനെതിരെ പ്രസംഗിക്കുന്ന നമ്മളെ മുന്നിൽ ഇവിടെ കൊണ്ടുവന്ന കള്ളത്തരീക്കത്തിന്റെ സെയ്ഫിന്റെ കൈപിടിച്ച് പെണ്ണുങ്ങൾ ചുംബിക്കുന്നത് ഇവിടെ കാണിക്കുകയാണ് മൗലവി. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്നൊരു സംഗതിയാണ് ഈ മഖ്ബറകളിൽ നടക്കുന്ന അനാചാരം. കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മഖ്ബറകളിൽ നടത്തുന്നതിനെതിരെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാ മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്, അതിൽ അനാചാരത്തിൻ മഖ്ബറയിൽ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിൽ നിന്ന് വായിച്ചു പോയി എന്നാ വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്. വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിൽ നിന്ന് വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോലും എന്നാ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖ്ബറകളിൽ അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാത്തിസ്ഥങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖ്ബറകളിൽ നടക്കുന്ന ശറയിൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികൾ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? ഞങ്ങൾ അവയലത്ത് തങ്ങളെ ഉറൂസ് നടത്തുന്നത് ഞങ്ങളൊന്ന് വന്നു നോക്ക്. ഞങ്ങളവിടെ വാദ് പറയുന്നു, ഞങ്ങൾ ഖുർആൻ ഓതുന്നു, അന്നദാനം നടത്തുന്നു. അത്തരം സൽക്കർമ്മങ്ങളല്ലാതെ നിങ്ങൾ പറഞ്ഞ തോന്നിവാസങ്ങൾ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇതാണോ നിങ്ങൾ മുസ്ലിം സമുദായത്തിന് മുമ്പിൽ ആശയം പറയാനില്ല എന്നിട്ട് അതാണോ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാ നമ്മുടെ സമസ്തയുടെ നിലപാട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ നിലപാട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കാലങ്ങളായി ഇത് പഠിപ്പിച്ചു തന്നത് ഇമാമിങ്ങളാണ്. ഇമാമിങ്ങൾക്ക് ലഭിക്കുന്നത് താബിഈങ്ങളായ പണ്ഡിതന്മാരിൽ നിന്നാണ്, അവർക്ക് ലഭിക്കുന്നത് സ്വഹാബത്തിൽ നിന്നാണ്. സ്വഹാബത്ത് ലഭിച്ചത് ഹബീബുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് അഹ്ലു സുന്ന. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും തനതായ രൂപത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ എങ്ങനെ വിമർശിക്കാൻ കഴിയും എന്നതിന്റെ പഴുതു തേടി നടക്കുന്ന ഈ വിഭാഗം, ആ വിഭാഗത്തിന് ആയത്തുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, ഹദീസുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പണ്ഡിതോദ്ധരണികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇനി എന്ത് ചെയ്യണം? ആ മാർഗം അന്വേഷിക്കുമ്പോഴാണ് എവിടെയൊക്കെയോ അംഗീകരിക്കാത്ത അനാചാരങ്ങൾ, പണ്ഡിത ലോകം അംഗീകരിക്കാത്ത അനാചാരങ്ങൾ, അത് ഏതോ പണത്തിന്റെ പേരിൽ പണമോഷികൾ നടത്തുന്ന അനാചാരം അത് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേരിൽ വെച്ചു കെട്ടുകയാണ്. എന്ത് ഗുണമാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ലഭിക്കുന്നത്? ഇങ്ങനെ ഒരു പ്രസ്ഥാനം വളർത്തിയിട്ട് എന്ത് നേട്ടമാണ്? ഈ വളർത്തുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഐഹിക ലൗകിക ജീവിതത്തിലെ ആസ്വാദനത്തിന് വേണ്ടിയാണോ, അതോ പാരത്രിക ലോകത്തിന്റെ
മോക്ഷത്തിന് വേണ്ടിയാണോ സമുദായം വിലയിരുത്തുന്നത്? ഇൻഷാ അല്ലാ, ഇതുപോലുള്ള അനാചാരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുക എന്നല്ലാതെ അത് ഈ സമസ്യ ഏറ്റെടുക്കാനോ അത് ഈ പണ്ഡിതലോകത്തെ ഏറ്റെടുക്കാനോ സാധ്യമല്ല. ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഇതുപോലുള്ള അനാചാരങ്ങൾ അത് മക്ബറയുടെ പേരിൽ നടത്തുമ്പോൾ